പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 32. മോശ മലയിൽ നിന്നിറങ്ങുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനം അഹരോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. അഹരോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണങ്ങൾ ഊരിയെടുത്ത് എന്റെ അടുത്തു കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണവളയങ്ങൾ ഊരി അഹരോന് മുൻപിൽ കൊണ്ടുചെന്നു. അവൻ അവ വാങ്ങി മൂശിയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹരോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിഞ്ഞിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീയും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇവർ ദുഷ്യാട്ടക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടെയാണ് അവൻ അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവിടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി. തന്നെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോശുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന് മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിന്റെ അടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവന്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു. അത് ഇടിച്ചു പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അഹരോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ ഒരു പാപം ചെയ്തു വരുത്താൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹരോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങയ്ക്കറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാൻ അത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാക്കത്തക്ക വിധം അഴിഞ്ഞാടുവാൻ അഹരോൻ അവരെ അനുവദിച്ചിരുന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ തന്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു,
ഓരോ മനുഷ്യനും തന്നെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000 പേർ മരിച്ചു വീണു. മോശ പറഞ്ഞു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹം തരും. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്യുന്നവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എന്റെ ദൂതൻ നിന്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു.